ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രഹന. ഞാൻ ഇന്ന് വന്നത് സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് കടായി ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാനാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് ഒരു ചിക്കൻ്റെ പകുതിയാണ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ചിക്കൻ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ചതുരത്തിൽ കുറച്ച് ക്യാപ്സിക്കവും ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ക്യാപ്സിക്കോ ഉള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് രണ്ട് വശവും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം അതും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലാണ്. അതിൽ കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം. എന്തെങ്കിലും പാകത്തിനുള്ള ഓയിലേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ വലിയൊരു ഉള്ളി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടിക്കൊടുക്കുക. പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി, ഒന്നേകാൽ ടീസ്പൂൺ കടായി മസാല. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് കിട്ടുന്നത് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക.
നമ്മളുടെ ഗ്രേവിയിലേക്കുള്ള മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതായതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുക്കണം. കസൂരിമേത്തി കടായി ചിക്കനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഗ്രേവിൻ്റെ തിക്നെസ് അനുസരിച്ച് നമ്മളതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കറി പോലെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം ഞാനതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം നമ്മുടെ കടായി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു. എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.